സാറേ, നമ്മുടെ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ക്ലച്ചിൻ്റെ ഉള്ളിൽ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ക്ലച്ച് ഔട്ടിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം, ലൈറ്റ് കയറ്റിയിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ക്ലച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് അയച്ച് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ച് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. അതുപോലെ റേഡിയേറ്റർ ബോഡി ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പ്ലേ സ്റ്റാർട്ടിംഗ് ആണ്. അതിന് നല്ലൊരു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല റോളറും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്, ഈ അയച്ചാണ്. അതിന് ബാക്കിൽ ബ്രേക്ക് കുഴപ്പമില്ല, ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ അതിന് ബാരിംഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതവ് പോലെ ഫീൽ ചെയ്തു. ഈ ബ്രേക്കിൻ്റെ ഈ കേബിള് കംപ്ലൈൻ്റാണ്, ബാക്ക് ബ്രേക്കിൻ്റെ കേബിളാണ്. ഈ ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ ഈ ബാക്ക് ബ്രേക്കിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിൾ ഫ്രണ്ടിലും ഉണ്ട്. ഈ ഒരു കേബിളും കംപ്ലൈൻ്റാണ്. അപ്പോൾ നമുക്ക് ആ രണ്ടും കേബിളും മാറ്റി പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററും ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എയർ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ്, അതാണ് എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. നമുക്ക് ഈ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റി കളയണം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും നമുക്ക് മാറ്റി കളയുന്നത്. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് എല്ലാവർക്കും. സ്പീഡോമീറ്ററിൻ്റെ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്, കാരണം ഇതിനുള്ളൊരു ഇന്നർ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഒന്ന് മാറണം. അതുപോലെ ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല സൈഡ് വരുമ്പം ടൈറ്റ്, ഫ്രണ്ടൊക്കെ നല്ല ടൈറ്റാണ്. അതെ, ഈ ടയറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതെ, ടയർ വൺ സൈഡ് നല്ല തേയ്മാനമുണ്ട്. അപ്പോൾ ഈ ടയർ നമുക്കത് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഈ ടയറിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഈ ഹാൻഡിൽ വരുന്ന ബാരിങ്ങാണ്. ഇവിടെ ഈ ഹാൻഡിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ബാരിങ്ങും ബോൾസും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ടൈറ്റ് കാരണം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഹാൻഡിൻ്റെ ബാരിങ്ങും നമുക്കൊന്ന് മാറ്റി കളയണം. അതും മാറ്റി കഴിഞ്ഞാലാണ് ആ സൈഡ് വരുമ്പോൾ ആ ടൈറ്റൊക്കെ ഒന്ന് മാറണം. പിന്നെ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, നിലവിൽ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി ഈ സമയത്ത് കമ്പനി കാണിക്കും, ഇപ്പോൾ നിലവിൽ വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ ആക്സിഡൻ്റ് കേബിൾ ഇതിൽ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്സിഡൻ്റ് കേബിൾ കൂടി ഒന്ന് മാറ്റേണ്ടി വരും. അതായത് ബോഡി നമ്മൾ ഫുള്ളായിട്ട് അയച്ചിരിക്കില്ല, ഫുള്ളാണെങ്കിൽ മാറ്റാനും സൗകര്യമുണ്ട്. അപ്പോൾ ആക്സിഡൻ്റ് കേബിളും നമുക്ക് മാറ്റി കളയണം. അതുപോലെ തന്നെ ഇഞ്ചിൻ ഓയിൽ ചെക്ക് നോക്കിയപ്പോൾ ഇഞ്ചിൻ ഓയിൽ തീരെ ലെവലുണ്ടാവില്ല. അയച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇതാണ് ഇഞ്ചിൻ ഓയിൽ, ഒരു 50 മില്ലി ഓയിൽ തികച്ചില്ല. ഒരു 800 മില്ലി ഓയിൽ വേണ്ടടുത്ത് ഒരു 50 മില്ലി ഓയിൽ തികച്ചില്ല. അപ്പോൾ ഓയിലൊക്കെ നേരത്തെ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് പിന്നെ പുതിയ ഓയിൽ 200 മില്ലി ഓയിലും ഒഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കുറവ് വരാനും നമുക്ക് ചാൻസ് കൂടുതലാണ്. അതായത് ഓയിൽ നമുക്കത് മാറ്റി കളയേണ്ടി വരും. ഓക്കെ.